ഡി ടി ഇ ഇൻ്റർഫേസ് നിങ്ങൾ മുമ്പ് കേട്ടിട്ടില്ലാത്ത രണ്ട് ടേംസ് ആയിരിക്കും ഡി ടി ഇ ആൻഡ് ഡി സി ഇ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് പറയുമ്പോൾ അതിലെ രണ്ട് ഇമ്പോർട്ടൻ്റ് ടേംസ് ആണ് ഡി ടി ഇ എന്ന് പറയുന്നതും ഡി സി ഇ എന്ന് പറയുന്നതും അതായത് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യം വേണ്ട കമ്പ്യൂട്ടർ നെറ്റ്വർക്കിങ്ങിൽ അത്യാവശ്യം വേണ്ട രണ്ട് കാര്യങ്ങളാണ് ഡി ടി ഇ ഡി സി ഡി ടി ഇ മീൻസ് ഡാറ്റ ടെർമിനൽ എക്യുപ്മെൻറ്റ് ഡാറ്റ ടെർമിനൽ എക്യൂപ്മെൻ്റ് ആണ് ഡി ടി ഇ എന്ന് പറയുന്നത് അതുപോലെ ഡി സി ഇ എന്ന് പറഞ്ഞാൽ ഡാറ്റ സർക്യൂട്ട് ടെർമിനേറ്റിംഗ് എക്യുപ്മെൻ്റ് ആണ് ഡാറ്റ ടെർമിനൽ എക്യുപ്മെൻ്റ് ആൻഡ് ഡാറ്റ സർക്യൂട്ട് ടെർമിനേറ്റിംഗ് എക്യുപ്മെൻറ്റ് അപ്പോൾ ഒരു ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് തരുന്ന നാല് ഫങ്ഷണൽ യൂണിറ്റ്സ് ആണ് ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ എന്ന് പറയുന്നത് അതായത് നാല് ഫങ്ഷണൽ യൂണിറ്റ്സ് ഒരു കമ്മ്യൂണിക്കേഷൻ പാർത്തിൻ്റെ ഒരറ്റത്ത് വരുന്നതാണ് ഡി റ്റിയും ഡി സി യും അപ്പോൾ രണ്ടുണ്ടായല്ലോ അതുപോലെ തന്നെ മറ്റേ അറ്റത്ത് വരുന്നതാണ് അത് എൻഡിൽ വരുന്നതാണ് ഡി സി ഇ ആൻഡ് ഡി ടി ഇ ഓക്കെ ഒരെ ഡി ടി ഇ ഡി സി ഇ ഉണ്ടായിരിക്കും മറ്റേ എൻഡിൽ ഡി സിഇ ഇ ഡി ടി ഇ ഉണ്ടായിരിക്കും അപ്പം എന്താണിത് ഇങ്ങനല്ലേ അത് എന്താണെന്ന് നമുക്ക് നോക്കാം ഇങ്ങനെയാണ് ഡി ടി ഒരു പിക്ചോറിയൽ റിപ്രസെൻറ്റേഷൻ വരുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഒരു നെറ്റ്വർക്കിൽ ഒരു എൻഡിൽ വരുന്നതാണ് ഡി ടി ഇ ആൻഡ് ഡി സി ഇ അതുപോലെ തന്നെ അതർ എൻഡിൽ വരുന്നതാണ് ഡി സി ഇ ഡി ടി ഇ ഓക്കെ അപ്പോൾ ഇത് രണ്ടും തമ്മിൽ രണ്ട് ഡി ടി ഇസ് തമ്മിൽ കോർഡിനേഷൻ വേണമെന്നില്ല പകരം അല്ലെങ്കിൽ ഡി സി ഡി സി തമ്മിൽ കോർഡിനേഷൻ വേണമെന്നില്ല പകരം എന്താണ് വേണ്ടത് ഒരു എൻഡിൽ കിടക്കുന്ന ഡി ടി ഇ ഡി സി ഇ പേറുകൾ തമ്മിൽ കോർഡിനേറ്റഡ് ആയിരിക്കണം അതുപോലെ മറ്റേ എൻഡിൽ കിടക്കുന്ന ഡി സി ഇ ഡി ടി ഇ തമ്മിലും കോർഡിനേറ്റഡ് ആയിരിക്കണം എങ്കിലേ ഡാറ്റ നല്ല രീതിയിൽ പാസ് ചെയ്യുകയുള്ളൂ ഇൻറ്റഗ്രിറ്റി ഉറപ്പുവരുത്താൻ വരുത്താൻ സാധിക്കുകയുള്ളൂ കമ്മ്യൂണിക്കേഷനിൽ ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഡി ടി ഇ ഡി സിയിയുടെ ഒരു പിക്ചോറിയൽ റിപ്രസെൻറ്റേഷൻ വരുന്നത് അപ്പോൾ എങ്ങനെയാണ് ഓർഗനൈസേഷൻ എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവേണ്ടാവും അപ്പോൾ എന്താണ് ഈ രണ്ട് ടേംസും ചെയ്യുന്നത് ഡി ടി എന്താണ് ചെയ്യുന്നത് ഡി സി എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഡി ടി അല്ലെങ്കിൽ ഡാറ്റ ടെർമിനൽ എക്യുപ്മെൻ്റ് എന്ന് പറയുമ്പോൾ അത് ഒന്നുകി സോഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷനായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഏതൊരു ഡിവൈസിനെയും നമുക്ക് ഡി ടി എന്ന് പറയാം അതായത് ഒരു ബൈനറി ഡിജിറ്റൽ ഡാറ്റ പാസ് ചെയ്യാൻ വേണ്ട ഒരു സോഴ്സ് അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനേഷൻ അതിനെ പറയുന്ന പേരാണെന്ത് ഡി ടി ഇ എന്ന് പറയുന്നത് ഓക്കെ അത് എന്താ എന്തൊക്കെയാവാം ഒരു ടെർമിനൽ ആവാം മൈക്രോ കമ്പ്യൂട്ടർ ആവാം കമ്പ്യൂട്ടർ ആവാം അല്ലെങ്കിൽ പ്രിൻറ്റർ ആവാം ഫാക്സ് മെഷീൻ ആവാം അല്ലെങ്കിൽ ഡിജിറ്റൽ ഡാറ്റ ജനറേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിജിറ്റൽ ഡാറ്റയെ കൺസ്യൂം ചെയ്യുകയോ ചെയ്യുന്ന ഏതൊരു ഡിവൈസിനെയും നമുക്ക് എന്ത് പറയാം ഡി ടി ആണെന്ന് പറയാം ഓക്കെ ഡി ടി ഈസ് ഇൻഫോർമേഷൻസ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല അതായത് ഒരെ ഉണ്ടായിരിക്കുമല്ലോ ഓരോ ഡി ടി ഇ ആ രണ്ട് ഡി ടി ഇകളും തമ്മിൽ ഇൻഫോർമേഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല അതായത് ഒരു ഡി ടിക്ക് ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല എങ്ങനെ എങ്ങനെയാണ് സാധിക്കുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു ഇൻറ്റർമീഡിയറ്റ് ആയിട്ട് ഒരാൾ വേണം ഓക്കെ എങ്കിൽ മാത്രമാണ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ പോസിബിളാവുക അല്ലാതെ ഡി ടികൾക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റില്ല ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല പകരം അവർക്ക് എന്ത് വേണം ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഒരാൾ വേണം അല്ലേ അതാണ് ആര് ഡി എന്ന് പറയുന്നത് ഓക്കെ ഡി സി എന്താണ് ഡാറ്റ സർക്യൂട്ട് ടെർമിനേറ്റിംഗ് എക്യുപ്മെൻ്റ് ആണ് ഡി ടി ഇ ചെയ്യുന്നത് ഒരു നെറ്റ്വർക്കിലൂടെ അനലോഗ് സിഗ്നലായിട്ട് അല്ലെങ്കിൽ ഡിജിറ്റൽ സിഗ്നലിൻ്റെ ഫോമിൽ അനലോഗ് സിഗ്നലിന്റെയോ അല്ലെങ്കിൽ ഡിജിറ്റൽ സിഗ്നലിൻ്റെയോ ഫോമിൽ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഏതൊരു ഫങ്ഷണൽ യൂണിറ്റ് ആയാലും അതെന്താണ് ഡാറ്റ സെർക്യു ടെർമിനേറ്റിംഗ് ആണ് അനലോഗ് ഫോമിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോമിൽ ഒരു നെറ്റ്വർക്കിലൂടെ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുക അല്ലെങ്കിൽ റിസീവ് ചെയ്യുക അങ്ങനെ ചെയ്യുന്ന ഏതൊരു ഫങ്ഷണൽ യൂണിറ്റിൽ നമുക്ക് എന്ത് പറയാം ഡാറ്റ സർക്യൂട്ട് ടെർമിനേറ്റിംഗ് എക്യുപ്മെൻ്റ് എന്ന് പറയാം അപ്പോൾ ഈ ഡി സിഇ ആണ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് ഡി ടി ഇക്ക് ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാനേ പറ്റുള്ളൂ അത് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആര് വേണം ഡി സിഇ വേണം ഓക്കെ ഡി സിഇ എന്ത് ചെയ്യും ഡി ടി ഇ ജനറേറ്റ് ചെയ്ത ഡാറ്റ എടുത്തിട്ട് അതിനെ അപ്രോപ്രിയേറ്റ് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യും ഓക്കെ ഡി ടി ഇ ഒരു ഡാറ്റ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഡി ടി ഡി സി എ എടുത്തിട്ട് അപ്രോപ്രിയേറ്റ് സിഗ്നൽ അനലോഗ് സിഗ്നലോ ഡിജിറ്റൽ സിഗ്നലോ ആക്കി കൺവേർട്ട് ചെയ്യും എന്നിട്ടാണ് കമ്മ്യൂണിക്കേഷൻ ലിങ്കിലേക്ക് ആ സിഗ്നലിനെ കൊടുക്കുന്നത് ടെലികമ്മ്യൂണിക്കേഷൻ ലിങ്കിലേക്ക് ആ സിഗ്നലിനെ കൊടുക്കുന്നത് ഓക്കെ സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡി സി ആണ് മോഡം എന്ന് പറയുന്നത് മോഡം ഡി സി ഇക്ക് എക്സാമ്പിളാണ് മോഡം ഏതൊരു നെറ്റ്വർക്ക് ആയാലും അതിൽ ഡി ടി ചെയ്യുന്നത് എന്താണ് നേരത്തെ പറഞ്ഞല്ലോ ഡിജിറ്റൽ ഡാറ്റ ജനറേറ്റ് ചെയ്യുന്നു അതിന് ഡി സി കൊടുക്കുന്നു ഡി സിഇ എന്ത് ചെയ്യുന്നു ട്രാൻസ്മിഷൻ മീഡിയത്തിന് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ഫോമിലേക്ക് ട്രാൻസ്മിഷൻ മീഡിയത്തിന് ആയിട്ടുള്ള ഒരു ഫോമിലേക്ക് ആ ജനറേറ്റ് ചെയ്ത ഡാറ്റയെ കൺവേർട്ട് ചെയ്യുന്നു അതിനെ മറ്റൊരു ഡി സിയിലേക്ക് അതായത് ആ തൊട്ടടുത്ത എൻ്റിലുള്ള ഡി സിയിലേക്ക് ആ സിഗ്നലിനെ കൺവേർട്ട് ചെയ്ത സിഗ്നലിനെ സെൻഡ് ചെയ്യുന്നു ഓക്കെ അങ്ങനെ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെക്കൻഡ് ഡി സി എന്ത് ചെയ്യുന്നു അത് ആക്സെപ്റ്റ് ചെയ്യുന്നു ആ സിഗ്നൽ ആക്സെപ്റ്റ് ചെയ്യുന്നു ദെൻ യൂസർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അല്ലെങ്കിൽ ഡി ടി ഇക്ക് യൂസിബിളായിട്ടുള്ള ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിനെ ഡെലിവർ ചെയ്യുന്നു അറ്റത്ത് കിടക്കുന്നത് ഡി ടി ആണല്ലോ ഡി സി ഇ ഡി ടി ഇ അതിൽ ടി ടി ഇയിലേക്ക് എന്ത് ചെയ്യുന്നു സെൻഡ് ചെയ്ത് കൊടുക്കുന്നു ഓക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് ഇതിൽ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ഡി ടി ഡി സി മനസ്സിലാക്കാൻ സാധിക്കും സപ്പോസ് നമ്മുടെ ബ്രെയിൻ നമ്മുടെ ബ്രെയിനിൽ നമ്മൾ ഒരു ഐഡിയ ജനറേറ്റ് ചെയ്തു ഇല്ലെങ്കിൽ ഒരു ഐഡിയ നമ്മുടെ ബ്രെയിനിൽ ജനറേറ്റ് ചെയ്തു അത് നമുക്ക് നമ്മുടെ ഫ്രണ്ടിനെ അറിയിക്കണം പക്ഷേ എൻ്റെ ബ്രെയിനും എൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രെയിനും തമ്മിൽ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ പോസിബിളാണോ അല്ലല്ലോ അതുപോലെയാണ് ഡി ടി ഡി ടികൾക്ക് തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല ഇടയിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഒരാൾ വേണം അല്ലേ അപ്പോൾ ബ്രെയിൻ എന്ന് പറയുന്നത് എന്താണ് ഡി സിഇ ആണ് എൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട് എൻ്റെ ബ്രെയിനിനകത്ത് ഒരു ഐഡിയ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് അത് എൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രെയിനിലേക്ക് എത്തിക്കണം അപ്പോൾ അതിനെന്ത് ചെയ്യണം എൻ്റെ ഐഡിയ വോക്കൽ കോഡിലേക്ക് പാസ് ചെയ്ത് വോക്കൽ കോഡ് അത് സൗണ്ട് വേവ് ആയിട്ട് ജനറേറ്റ് ചെയ്ത് ഫ്രണ്ടിൻ്റെ ചെവിയിലേക്ക് എത്തിക്കണം അല്ലേ ഫ്രണ്ടിൻ്റെ ചെവിയിൽ നിന്നാണ് പിന്നീട് അത് എങ്ങോട്ട് പോകുന്നത് ഫ്രണ്ടിൻ്റെ ബ്രെയിനിലേക്ക് ആ ഐഡിയ എത്തുന്നത് അല്ലേ അപ്പം അവിടെ ബ്രെയിൻ രണ്ട് പേരുടെയും ബ്രെയിൻ എന്താണ് ഡി ടി എ ആണ് ഓക്കെ ദെൻ വോക്കൽ കോഡ് മൗത്ത് ഇയർ ചെവി അതൊക്കെ എന്താണ് ഡി സി എ ആണ് അല്ലേ കൺവേർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് വോക്കൽ കോഡ് മൗത്ത് ഇയർ ഒക്കെ എന്ത് ചെയ്യുകയാണ് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ സിഗ്നലായിട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത് ദെൻ എന്ത് ചെയ്യുന്നു അത് എയർ അതിൽ വരുന്ന എയറും ട്രാൻ ടെലിഫോൺ ലെയറും ഒക്കെ എന്താണ് ടെലിഫോൺ വയർ സപ്പോസ് നമ്മളിപ്പോൾ ഫോൺ ചെയ്ത് പറയുകയാണെങ്കിൽ എന്താണ് ടെലിഫോൺ വയർ അവിടെ എന്താണ് ട്രാൻസ്മിഷൻ മീഡിയ അല്ലെങ്കിൽ ഓൺ എയർ ആണ് നമ്മൾ നേരിട്ട് കണ്ട് സംസാരിക്കുകയാണ് ഫ്രണ്ടിനെ ഫ്രണ്ടിന് ഫ്രണ്ടുമായിട്ടെന്നുണ്ടെങ്കിൽ എയർ എന്ന് പറയുന്നത് എന്താണ് അവിടെ ട്രാൻസ്മിഷൻ മീഡിയോ അല്ലേ അപ്പോൾ അതിന് ഇടയിൽ വരുന്ന ആളാണ് ട്രാൻസ്മിഷൻ മീഡിയം ഡി സി ഡി ടിക്കും ഇടയിലായിട്ട് ട്രാൻസ്മിഷൻ മീഡിയവും ഉണ്ടാക്കും അത് നെറ്റ്വർക്കിനകത്ത് അപ്പോൾ ഇവിടെ എന്താണ് ബ്രെയിൻ എന്ന് പറയുന്നത് ഡി ആണ് ഡി ടി ഐഡിയ ജനറേറ്റ് ചെയ്തു അത് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റേ ഡി ടിയിലേക്ക് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം ആ ജനറേറ്റ് ചെയ്ത ഐഡിയേനെ സൗണ്ട് വേവ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം ഇവിടെ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ആരാണ് ഡി സി അല്ലേ അപ്പോൾ വോക്കൽ കോഡ് മൗത്ത് ഒക്കെ എന്താണ് ഡി സി ഇക്ക് എക്സാമ്പിളാണ് ഓക്കെ അപ്പോൾ കാര്യം മനസ്സിലായല്ലോ നെക്സ്റ്റ് വരുന്നതാണ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ സെൻഡിങ് ആൻഡ് റിസീവിങ് ഡി സി ഇ സെയിം മോഡുലേറ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്യണം അതായത് ഒരൻഡിലെ ഡി സി ഇ യൂസ് ചെയ്യുന്ന അതേ മോഡുലേറ്റിംഗ് മെത്തേഡ് തന്നെയായിരിക്കണം മറ്റേ എൻഡിലെ ഡി സി ഈ യൂസ് ചെയ്യുന്നത് എങ്കിലേ എങ്കിലേ അവിടുന്ന് സെൻഡ് ചെയ്ത കാര്യം ഇവിടുന്ന് മറ്റേ അറ്റത്ത് അറ്റത്തെത്തുമ്പോൾ അതേപോലെ തന്നെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ ഓക്കെ ഇത് രണ്ട് ഡി ഡി തമ്മിൽ കോർഡിനേഷൻ വേണമെന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പകരം ആ ഡി ടി ഇ ഡി സി ഇ കോഡിനേഷൻ പേർ ഉണ്ടല്ലോ ആ പേർസിന് ഇടയിൽ മാത്രം എന്ത് മതി കോർഡിനേഷൻ മതി അതായത് ഡി ടി ഇക്കും ഡി സി ഡി റ്റിക്കും ഡി സി ഇക്കും തമ്മിൽ എന്ത് വേണം കോർഡിനേഷൻ വേണം പക്ഷേ രണ്ട് ഡി ടി ഇകൾ തമ്മിൽ കോർഡിനേഷൻ വേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ ഡി സി ഈകൾ തമ്മിലും കോർഡിനേഷൻ ആവശ്യമില്ല പകരം ഡി ടി സി ഇ തമ്മിലാണ് കോർഡിനേഷൻ ആവശ്യമുള്ളത് ദെൻ ഡി സി ഇ എന്ന് പറഞ്ഞാൽ എന്താവാം ഡി ടി അവിടെ ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് അനലോഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ സിഗ്നലായിട്ട് സിഗ്നലിൻ്റെ ഫോമിൽ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുകയോ റിസീവ് ചെയ്യോ ചെയ്യുന്ന ഏതൊരു ഡിവൈസിനെയും എന്ത് പറയാം ഡി സിഇ എന്ന് പറയാം അതൊരു നെറ്റ്വർക്കിലൂടെ അനലോഗ് സിഗ്നലോ അല്ലെങ്കിൽ ഡിജിറ്റൽ സിഗ്നലിൻ്റെ ഫോമിൽ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുക റിസീവ് ചെയ്യയോ ചെയ്യുന്ന ഏതൊരു ഡിവൈസിനെയും നമുക്ക് ഡി സി എന്ന് പറയാം ഓക്കെ അതാണപ്പോൾ ഡി ടി ഇ ഡി സിഇ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്